നമസ്കാരം. തുഞ്ചൻ വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും പുസ്തകങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നുവെന്ന് എം ടി വാസുദേവൻ നായർ. യുവകലാസാഹിതിയുടെ അക്ഷരദക്ഷിണയ്ക്ക് തുഞ്ചൻ പറമ്പിൽ തുടക്കം. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറാത്തതിൽ ദുരൂഹത. പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് എസ് ഗിരീഷ്. എം പി അബ്ദുസമദ് സമദാനിയുടെ റംദാൻ പ്രഭാഷണത്തിന് തിരൂർ ഒരുങ്ങി. ശനിയാഴ്ച തിരൂർ ടൗൺഹാളിലാണ് പ്രവാചക പ്രകീർത്തനം പ്രഭാഷണം നടത്തുക. മലിനജലം തള്ളുന്നതുമൂലം നഗരസഭ അടച്ചുപൂട്ടിയ എ എം മോട്ടോഴ്സ് തുറന്നു പ്രവർത്തിച്ചതായി ആരോപിച്ച് നാട്ടുകാർ സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറി. വിശദമായ വാർത്തയിലേക്ക്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായാലും പുസ്തകങ്ങൾ മാറ്റമില്ലാതെ അചഞ്ചലമായി നിലനിൽക്കുമെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ പറഞ്ഞു. യുവകലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ സി രാധാകൃഷ്ണന്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിന്റെ 1000 പ്രതികൾ വിതരണം ചെയ്യുന്ന അക്ഷരദക്ഷിണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ടി വാസുദേവൻ നായർ. വായന മരിക്കുമെന്ന പ്രചരണം വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ന് ദൃശ്യമാധ്യമങ്ങളുടെ സജീവമായ ഇക്കാലത്തും വായനയും പുസ്തകങ്ങളും സജീവമായി നിലനിൽക്കുന്നു. പുസ്തകങ്ങളിൽ നിന്നും ആളുകൾ അകലുന്നുവെന്ന് തോന്നിയിട്ടില്ലെന്നും മറഞ്ഞുപോയ പുസ്തകങ്ങളെ തിരിച്ചുകൊണ്ടുവരുന്നത് ഭാഷയോടും സാഹിത്യത്തെയും ആദരിക്കുന്നതിന് തുല്യമാണെന്നും എം ടി വാസുദേവൻ നായർ പറഞ്ഞു. തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങിൽ എം പി അഹമ്മദ് അധ്യക്ഷനായി, സി രാധാകൃഷ്ണൻ, ഗഫൂർ പി ലില്ലീസ്, വിജു വി നായരങ്ങാടി, ഇ എം സതീശൻ, പി പി സുനീർ, അജിത് കോളാടി, കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തീക്കടൽ കടഞ്ഞ് തിരുമധുരം പരത്തുന്ന പ്രകാശം എന്ന വിഷയത്തിൽ കെ പി രാമനുണ്ണിയും എഴുത്തച്ഛൻ ജീവിതവും ദൗത്യവും എന്ന വിഷയത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണനും പ്രഭാഷണം നടത്തി. അഡ്വക്കറ്റ് സി നസീർ അഹമ്മദ് സ്വാഗതവും ലത്തീഫ് കാനൂർ നന്ദിയും പറഞ്ഞു. ലേഖനങ്ങൾ എഴുതിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം 1968 അതിൽ ചിലതൊക്കെ ആശങ്കയെ പ്രകടിപ്പിച്ചുവെങ്കിലും പലരും അവസാനിപ്പിച്ചിട്ടുണ്ട്. പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരും എങ്കിലും കൂടുതൽ കൂടുതൽ എഴുതുക, കൂടുതൽ വായനക്കാരുടെ സമീപത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം എന്നുള്ളത് ആണ് അതിൽ പലരും അവസാനിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥം അവസാനിക്കുന്ന ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നു പലതും. അപ്പോൾ അത് വളരെ ശരിയാണെന്നുള്ളത് തോന്നിയത് അതിൽ തന്നെ ഈ ആശങ്കകളെ മറികടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരാണ് പിന്നീട് 8-10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വളരെ ശ്രദ്ധേയങ്ങളായ കൃതികൾ എഴുതിയത്. ജനപങ്കാളിത്തത്തോടെയുള്ള വികസനത്തിനായി തിരൂർ നഗരസഭ ഒരുങ്ങുന്നു. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി നഗരസഭ ബ്രാൻഡ് അംബാസിഡറായ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ. തിരൂർ നഗരസഭയിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും വികസനത്തിനായി പദ്ധതികൾ തയ്യാറാക്കാനുമാണ് മെട്രോ ഇമാൻ ശ്രീധരന്റെ നേതൃത്വത്തിൽ ജനകീയ വികസന സെമിനാർ നടത്തുന്നത്. നാടിന്റെ വികസനത്തിനായി ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് ജനപക്ഷ വികസനം എന്ന തത്വം നടപ്പാക്കുക. ഇതിനായി ജൂൺ 11 തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് വികസന സെമിനാർ നടത്തും. സെമിനാറിൽ ജനങ്ങൾക്ക് വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനും വികസന സെമിനാറിന് നേതൃത്വം നൽകുന്ന ഇ ശ്രീധരന്റെ സാന്നിധ്യത്തിൽ വ്യക്തികളും സംഘടനാ പ്രതിനിധികളും നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. തുടർന്ന് ഇവ ക്രോഡീകരിച്ചാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. തുടർന്ന് ഹ്രസ്വകാലാവധിയിലും ദീർഘകാലാവധിയിലുമായി പദ്ധതികൾ നടപ്പാക്കും. ശനി രാവിലെ 9:30 നടക്കുന്ന വികസന സെമിനാർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് എസ് ഗിരീഷ് അധ്യക്ഷനാകും. തുടർന്ന് വികസന നിർദ്ദേശ അവതരണ സെക്ഷനിൽ കില ഫാക്കൽറ്റി കെ ഹരികുമാർ മോഡറേറ്റർ ആകും. തിരൂർ നഗരസഭ ഈ വരുന്ന 11 ശനിയാഴ്ച തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് ജനകീയ വികസന സെമിനാർ സംഘടിപ്പിക്കുകയാണ്. സെമിനാർ പത്മവിഭൂഷൺ
മെട്രോമാൻ കൂടിയായിട്ടുള്ള തിരൂർ നഗരസഭയുടെ ബ്രാൻഡ് അംബാസഡർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ നഗരസഭയുടെ തിരൂർ നഗരത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യും. തിരൂരിലെ വികസനം കാംക്ഷിക്കുന്ന മുഴുവൻ ആളുകളും സെമിനാറിൽ വിവിധ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിവേദനങ്ങൾ അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകൾ തന്നിട്ടുള്ള ആളുകളെല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടി 5 മിനിറ്റ് സമയം അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ തിരൂരിലെ എല്ലാ വിഭാഗം ആളുകളും നൽകുന്ന നഗരവികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് തിരൂർ നഗരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ആ മാസ്റ്റർ പ്ലാൻ അതിവേഗത്തിൽ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികളുമായി നഗരസഭ മുന്നോട്ട് പോകും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ISM മലപ്പുറം വെസ്റ്റ് കമ്മിറ്റിയുടെ 8th തർബിയത്ത് സമ്മേളനം June 12 ഞായറാഴ്ച നടക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി KSM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ 8th തർബിയത്ത് സമ്മേളനം June 12 ഞായറാഴ്ച നടക്കും. രാവിലെ 8 മുതൽ തിരൂർ വാഗൺ ട്രാജഡി ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ മുഖ്യാതിഥിയാകും. ET മുഹമ്മദ് ബഷീർ MP സംസാരിക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ മുജാഹിദ് ബാലുശ്ശേരി, സയ്യിദ് അബ്ദുള്ള ഹംസ മദനി, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി തുടങ്ങിയ പ്രമുഖർ വിഷയാവതരണം നടത്തുമെന്ന് സംഘാടകരായ മുജീബ് ഒട്ടുമൽ, അനീഫ വരമ്പനാല, മൊയ്തീൻ NV, NP താരിഫ്, P സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8th തർബിയത്ത് സമ്മേളനം June 12 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നടക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ വൈസ് ചെയർമാനും ഖുർആൻ പരിഭാഷകനും പണ്ഡിതനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ മുഖ്യാതിഥിയായിരിക്കും. ET മുഹമ്മദ് ബഷീർ MP സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. നഗരസഭ സ്റ്റേഡിയം നവീകരണം പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറാത്തത് വിവാദമാകുന്നു. സ്റ്റേഡിയം പ്രവൃത്തി പൂർത്തിയാകാതെ പാതിവഴിയിൽ നിർത്തിപ്പോയതായി ആക്ഷേപം. തിരൂർ നഗരസഭ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടിട്ടും നഗരസഭയ്ക്ക് കൈമാറാത്തതാണ് വിവാദത്തിനിടയായത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചത്. എന്നാൽ ഉദ്ഘാടനം പിന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റേഡിയം നിർമ്മാണം നടത്തുന്ന സിൽക്ക് എന്ന പൊതുമേഖലാ സ്ഥാപനം നഗരസഭയ്ക്ക് കൈമാറുന്നില്ല. പ്രവൃത്തി പാതിവഴിയിൽ നിർത്തുകയായിരുന്നു എന്നാണ് ആക്ഷേപമുയരുന്നത്. സിൽക്കിന്റെ ഈ നിലപാടിനെതിരെ നഗരസഭ അധികൃതർ ശക്തമായി രംഗത്തു വന്നു. പ്രവൃത്തി പൂർത്തിയാക്കാതെ സ്റ്റേഡിയം ഉദ്ഘാടനം നടത്തിയെന്നാണ് നഗരസഭ ചെയർമാൻ അഡ്വക്കറ്റ് S ഗിരീഷ് ആരോപിച്ചു. സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറാൻ സിൽക്ക് തയ്യാറാകുന്നില്ലെന്നും പ്രവൃത്തി അടിയന്തിരമായി പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണമെന്നും അഡ്വക്കറ്റ് S ഗിരീഷ് ആവശ്യപ്പെട്ടു. തിരൂർ നഗരസഭ രാജീവ് ഗാന്ധി സ്റ്റേഡിയം തിരൂർ നഗരസഭ അറിയാതെ MLA നേതൃത്വത്തിൽ ഏകപക്ഷീയമായി ഉദ്ഘാടന പ്രവൃത്തി നടത്തി പൂർത്തീകരിച്ചതാണ്. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ പണി ഒരു നിലയ്ക്കും പൂർത്തിയാകാതെ പാതി വഴി ഇട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സ്റ്റേഡിയത്തിൻ്റെ പണി ഏറ്റെടുത്തിട്ടുള്ള സിൽക്ക് അധികൃതർക്ക് പണി ഉടനടി പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പണി പൂർത്തീകരിച്ച് നഗരസഭയ്ക്ക് സ്റ്റേഡിയം കൈമാറാൻ സിൽക്ക് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതിക്ക് എത്രയും വേഗത്തിൽ ആ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും MLA ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച എല്ലാ പോരായ്മകളും ഇപ്പോഴും സ്റ്റേഡിയത്തിൽ നിലനിൽക്കുകയാണ്. കോട്ടയ്ക്കിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദ കമ്പാഷന്റെ ആഭിമുഖ്യത്തിൽ MP അബ്ദുൾ സമദ് സമദാനിയുടെ പ്രവാചക പ്രകീർത്തന പ്രഭാഷണം ശനിയാഴ്ച തിരൂരിൽ നടക്കും. കോട്ടക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദ കമ്പാഷന്റെ ആഭിമുഖ്യത്തിൽ MP അബ്ദുൾ സമദാനിയുടെ പ്രവാചക പ്രകീർത്തന പ്രഭാഷണം ശനിയാഴ്ച തിരൂരിൽ നടക്കും. അതിക്രമങ്ങൾക്കെതിരെയുള്ള സമദാനി ദൂത് എന്ന പ്രമേയത്തിലാണ് MP അബ്ദുൾ സമദാനിയുടെ റമദാൻ പ്രഭാഷണം നടത്തുന്നത്. June 11 ശനിയാഴ്ച രാവിലെ 8:30 തിരൂർ വാഗൺ ട്രാജഡി ടൗൺഹാളിൽ നടക്കുന്ന പ്രഭാഷണ ചടങ്ങിൽ M അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനാകും. സമദാനിയുടെ 2015 ദുബായ് പ്രഭാഷണ CD വിശുദ്ധ ഖുറാൻ നിശ പ്രകാശനം PP അബ്ദുള്ള നിർവഹിക്കുമെന്ന് സംഘാടകരായ M അബ്ദുള്ളക്കുട്ടി, PP അബ്ദുള്ള, PP മുഹമ്മദ് അബ്ദുറഹിമാൻ, VK ഫൈസൽ ബാബു, C ഇസ്ഹാഖ്,
പി കെ മുഹമ്മദ് ബഷീർ, നൌഷാദ് അന്നാര, സി എച്ച് ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുസമദ് സമദാൻ സാഹിബിന്റെ റമദാൻ പ്രഭാഷണത്തിന്റെ ഭാഗമായി ഈ മാസം 11-ാം തീയതി തിരുവാഗൻ രാജഭവനിൽ കാലത്ത് 8:30 പരിപാടി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ തുടർച്ചയായി തിരുവല്ലയിൽ വളരെ നല്ല നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടക്കുകയുണ്ടായി. ഇത് 3-ാമത്തെ തവണയാണ്. കാലികമായ ദേശീയ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ചര്യകളെ മാതൃകയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ഊന്നൽ നൽകി പോരുന്നത്. ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസും സൗഹൃദ ക്ലബ് പ്രവർത്തന ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസ്സും നടന്നു. ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ്, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസ്സും നടന്നു. തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ പ്രവർത്തനോദ്ഘാടനം തിരൂർ സബ് ഇൻസ്പെക്ടർ മനീഷ് നിർവഹിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സൈദാലിക്കുട്ടി അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഇബ്രാഹിം, പി ടി എ വൈസ് പ്രസിഡന്റ് വിമൽകുമാർ, എം ടി എ പ്രസിഡന്റ് ഷാജിറ എന്നിവർ പ്രസംഗിച്ചു. ബോധവൽക്കരണ ക്ലാസ് ഷാഹിദ് വളാഞ്ചേരിയും ജോസഫും നേതൃത്വം നൽകി. ഇവിടുത്തെ പി ടി എ പ്രസിഡന്റേയും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷാകർത്ത അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം. കാരണം കുട്ടികളിലാണ്, നമ്മൾ അഡോളസന്റെ പേരിലുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റിംഗ് മെന്റാലിറ്റി വരുന്നത്. കാരണം സിനിമ മീഡിയം ഏറ്റവും കൂടുതൽ അനുകരണ വാസന വരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ചലഞ്ചിങ് ബിഹേവിയർ, മറ്റുള്ളവരെ എതിർക്കുക, അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറയുന്ന ഒരു ഒരു അതൊരു ഡെവലപ്മെന്റ് സ്റ്റേജ് കൂടിയാണ്. വളർച്ചയുടെ ഒരു ഒരു പടവുകളിലൊന്നാണ്. മറ്റുള്ളവരെ അനുകരിക്കുക, പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെ, ക്രിക്കറ്റ് താരങ്ങളെ, അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങളെ, ഇങ്ങനെയൊക്കെ അനുകരണ വാസന കൂടുതൽ സിനിമയിലെ പല രംഗങ്ങളും കുട്ടികളെ സ്വാധീനിക്കാറുണ്ട്. അതുപോലെ തന്നെ പുകവലിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ സാധാരണ ഒരു ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനും ഒന്ന് പുകവലിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കമ്പനി കൂടുന്നോ ഒരു താല്പര്യം ജനിക്കുന്ന സ്വാഭാവികമാണ്. നഗരസഭാ ഉത്തരവ് മറികടന്ന് പയ്യനങ്ങാടി AM മോട്ടോർ സർവീസ് സ്റ്റേഷൻ പ്രവൃത്തി നടന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ സ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറി. എന്നാൽ നഗരസഭാ ഉത്തരവ് ലംഘിച്ചിട്ടില്ലെന്ന് സ്ഥാപന അധികൃതർ. തിരൂർ പയ്യനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന AM മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നും സമീപത്തെ റിലയൻസ് പെട്രോൾ പമ്പിൽ നിന്നും മലിനജലവും പെട്രോൾ ഡീസൽ മാലിന്യവും ഒഴുകുന്നതിനെ തുടർന്ന് പ്രദേശത്തെ കിണറുകൾ മലിനമായിരിക്കുന്നു. കിണർ ജലത്തിൽ മാലിന്യത്തിന്റെ തോത് ഉയർന്നതിനെ തുടർന്ന് സ്ഥാപനങ്ങൾ നിർത്തിവെക്കാൻ തിരൂർ നഗരസഭ അധികൃതർ ഉത്തരവിട്ടു. തുടർന്ന് ഇരു സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ഇതിനിടെ വ്യാഴാഴ്ച AM മോട്ടോഴ്സിൽ സർവീസ് സെന്റർ പ്രവർത്തനം നടത്തുന്നുവെന്നാരോപിച്ചാണ് നാട്ടുകാർ സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറിയത്. എന്നാൽ നാട്ടുകാർ എത്തുന്നതിന് മുമ്പ് തന്നെ സർവീസ് സെന്ററിലെ പ്രവർത്തനം നിർത്തിവെച്ചതായി നാട്ടുകാർ ആരോപിച്ചു. AM മോട്ടോഴ്സ് റിലയൻസ് പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. കാരണം ഇവിടെ തൊട്ടടുത്തുള്ള ജനങ്ങളുടെ കിണറിൽ പെട്രോൾ സ്മെല്ലും ഓയിലിന്റെ കണ്ടന്റുള്ള രൂപത്തിൽ വെള്ളം മലിനമായതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു പിന്നെ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പിന്നെ അധികൃതർക്ക് ആരും തന്നെ പൊല്യൂഷൻ കൺട്രോളിനാണെങ്കിലും മുനിസിപ്പാലിറ്റിക്കാണെങ്കിലും ഇതെവിടെ നിന്നാണ് ഈ പിന്നെ മലിനജലം അല്ലെങ്കിൽ ഈ മലിനീകരണം നടന്നിട്ടുള്ളത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണോ തെളിയിക്കുന്നത് പിന്നെ മലിനം സംഭവിക്കുന്നത് അത് അടക്കുന്നത് വരെ ഈ രണ്ട് സ്ഥാപനങ്ങളും നിർത്തിവെക്കണം എന്നുള്ളതാണ് പിന്നെ ജനങ്ങളുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിയെയും പൊല്യൂഷൻ കൺട്രോളിനെയും സമീപിക്കുകയും അവരുടെ പിന്നെ ഉത്തരവിനെ മറികടന്നു എന്ന രൂപത്തിൽ തോന്നിയത് കൊണ്ടാണ് ഇത്തരമൊരു പിന്നെ തടിച്ചുകൂടൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ കാര്യത്തിൽ ബോധിപ്പിക്കുക. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ പിന്നെ ചെയർമാനും അതേപോലെ തന്നെ HSഉം പറയുന്നത് ഞങ്ങൾ സ്റ്റോപ്പിംഗ് മെമ്മോ ഈ സ്ഥാപനം പിന്നെ സർവീസ് നിർത്തുന്നതിന് വേണ്ടി AM മോട്ടോഴ്സിന്റെ സർവീസ് നിർത്തുവാൻ വേണ്ടി സ്റ്റോപ്പിംഗ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിലയൻസ് പമ്പിന് സ്റ്റോപ്പിംഗ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇനി പൊല്യൂഷൻ കൺട്രോളിന്റെ തുടർ നടപടി അനുമതി പത്രം കിട്ടുന്നത് വരെ ഒരു കാരണവശാലും മുനിസിപ്പാലിറ്റി ഇത്തരം സ്ഥാപനങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. എന്നാൽ നഗരസഭ
ഉത്തരവിനെ തുടർന്ന് തങ്ങൾ സർവീസ് സ്റ്റേഷൻ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നുവെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞു. വാഹനങ്ങളുടെ സർവീസ് നടത്തിയെന്ന് നാട്ടുകാരുടെ തെറ്റിദ്ധാരണയാണെന്നും സ്ഥാപന മാനേജ്മെന്റ് അറിയിച്ചു. അതിന്റെ വർക്ക് സ്റ്റോപ്പ് നിർത്താൻ വേണ്ടി സ്റ്റോപ്പ് വന്നിരുന്നു. അതിനുശേഷം ഈ വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കൽ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ആകെ നടന്നിരുന്നത് വണ്ടി വാഷ് ചെയ്ത വണ്ടിയുടെ തുടക്കുന്ന വർക്ക് മാത്രം നടന്നിരുന്നത്. ഇവിടുത്തെ എല്ലാ ക്യാമറകളിലും അത് വ്യക്തമാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കി ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തിരുന്നു. അത് മാത്രമല്ല, സ്റ്റോപ്പ് നമ്മൾ തിരുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ബാക്കിലെ മണ്ണ് മാറ്റിയിട്ട് അവിടെ പുതിയ മണ്ണിടണം, അതുപോലെ അവിടെ വാഷ് ചെയ്ത് കൈയാക്കാം, മെക്കാനിക് കൈയേക്കുന്ന വെള്ളം പോകുന്ന ടാങ്ക് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ രണ്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് രണ്ടും ഞങ്ങൾ പിറ്റേ ദിവസം ചെയ്ത് ഇവിടുത്തെ നാട്ടുകാരെയും മുനിസിപ്പാലിറ്റി അധികൃതരെയും വിളിച്ച് കാണിച്ചു കൊടുത്തതാണ്. അതിനുശേഷം ഇവിടെ അങ്ങനെ മെക്കാനിക്കൽ വർക്ക് യാതൊന്നും നടന്നിട്ടുമില്ല. അതിവിടെ ഈ വർക്ക്ഷോപ്പ് ചുറ്റും നടന്നാൽ എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇനി ഇപ്പോൾ ഇവരെ പുറത്തുനിന്ന് വീക്ഷിച്ച രീതിയിൽ വണ്ടി ഉള്ളിലേക്ക് വരുന്നുണ്ട് പോകുന്നു എന്നത് ഇവിടെ മെക്കാനിക്കൽ വർക്ക് നടക്കുന്നതെന്ന് തെറ്റിദ്ധാരണ കൊണ്ടുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ എ മോഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്താൽ അത് മനസ്സിലാകുന്നതാണ്. വണ്ടി തുടക്കുന്ന വർക്ക് നടന്നിരുന്നു, അത് പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ വണ്ടി കയറി ഇറങ്ങി അത് മെക്കാനിക്കൽ വർക്ക് നടക്കണമെന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഇതാണ് ഞങ്ങൾ ഇതിൽ പറയാനുള്ള കാര്യം. പച്ചാട്രി മുറിവായിക്കൽ ശ്രീ ജനാത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം നടന്നു. പച്ചാട്രി മുറിവായിക്കൽ നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ദാനത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. ദേശമംഗലം തലക്കളം ഇല്ലത്ത് ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഉച്ചയ്ക്ക് നൂറുകണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകി. വൈകിട്ട് അണ്ണങ്ങാട് ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളവും നടന്നു. ചില അറിയിപ്പുകൾ: ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള തിരൂർ നഗരസഭ ബഡ്സ് സ്കൂളിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ബന്ധപ്പെട്ട മേഖലയിൽ പ്രൊഫഷണൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. 400 രൂപ പ്രതിദിന ഓണറേറിയം ലഭിക്കുന്നു. താല്പര്യമുള്ളവർ ജൂൺ 25 യോഗ്യത തെളിയിക്കുന്ന സാക്ഷിപത്രങ്ങളുടെ പകർപ്പ് സഹിതം വെള്ളപ്പേപ്പറിൽ അപേക്ഷ നഗരസഭയിൽ സമർപ്പിക്കണം. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലേക്ക് BA സംസ്കൃത വ്യാകരണ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 വെക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 2016 June 1 22 വയസ്സിൽ കൂടാൻ പാടില്ല. ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 250 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും. അപേക്ഷകൾ ഓൺലൈനായി June 20 മുമ്പ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.ssus.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും പുസ്തകങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നുവെന്ന് MT വാസുദേവൻ നായർ. യുവകലാസാഹിതിയുടെ അക്ഷരദക്ഷിണയ്ക്ക് തുഞ്ചംപറമ്പിൽ തുടക്കം. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നഗരസഭയ്ക്ക് കൈമാറാത്തതിൽ ദുരൂഹത. പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണമെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ്. MP അബ്ദുസമദ് സമദാനിയുടെ റംദാൻ പ്രഭാഷണത്തിന് തിരൂർ ഒരുങ്ങി. ശനിയാഴ്ച തിരൂർ ടൗൺഹാളിലാണ് പ്രവാചക പ്രകീർത്തനം പ്രഭാഷണം നടത്തുക. മലിനജലം തള്ളുന്നത് മൂലം നഗരസഭ അടച്ചുപൂട്ടിയ AM മോട്ടോഴ്സ് തുറന്നു പ്രവർത്തിച്ചതായി ആരോപിച്ച് നാട്ടുകാർ സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറി. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.